ഹലോ ഹായ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു വ്ളോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ചുമ്മാ ഇരുന്നപ്പോൾ ഒരു രസം. നിങ്ങൾക്കിപ്പോൾ ഇത് എവിടാണെന്ന് നിങ്ങൾക്ക് സംഭവം ഈ ബെഡും താണ്ടി ഈ വിരിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എവിടാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നോക്കിക്കോളെ, കണ്ട ഒരാൾ പുസ്തകമൊക്കെ വായിച്ച് ട്രിപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ലക്ഷ്മി, നിനക്ക് വല്ലതും പറയാനുണ്ട് ലക്ഷ്മി? അല്ല, എന്തിനും പറയാനുണ്ടോ? പറ അയ്യോ ലക്ഷ്മി ചേച്ചി, ഇപ്പം എല്ലാവരും കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടേ ഫ്രൂട്ടി ഒക്കെ കുടിച്ചോണ്ടായിരിക്കുന്നത് കേട്ടോ. പനിയാണ്, പനിയായിട്ട് ഞാൻ ചോദിച്ചത് എന്തോ വേണമെന്ന് ചോദിച്ചപ്പോൾ പറയാം, തണുത്ത ഫ്രൂട്ടിയും മറ്റേ ലവിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, എന്തോ അതിൻ്റെ പേര് ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ബിസ്ക്കറ്റും വേണമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ട്രിപ്പൊക്കെ ഇങ്ങനെ ഇട്ട് ക്ഷീണം, ഭയങ്കര ക്ഷീണവും ഭയങ്കര ശർദ്ദിലായിരുന്നു കേട്ടോ. അങ്ങനെ പുള്ളിക്കാരി ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുക, നാലുകെട്ടിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട്. ഇതിപ്പോൾ ഈ പുസ്തകമൊക്കെ വായന എന്ന് വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഈ പുസ്തകമൊക്കെ സിസ്റ്റർമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ചേട്ടാ. പക്ഷേ ഈ പുസ്തകം വായിച്ച നിനക്ക് എന്തോ മനസ്സിലായത്? നമ്മുടെ അടുത്ത കണ്ടന്റിന് അത് ചെയ്യാൻ പറ്റും, നാലുകെട്ട് വെച്ചൊരു ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റും. അതായത് ലക്ഷ്മിക്ക് ലെവൽ കുറവാണ്, കാരണം എന്റെ ഐ ക്യൂവിന് അനുസരിച്ചുള്ള ആ ഒരു കണ്ടന്റ് വരുന്നില്ല. ഓക്കെ ഓക്കെ ലക്ഷ്മി, ഇങ്ങനൊരു കാര്യം, ഞങ്ങൾ ഒരു ഗെയിം കളിച്ചാലേ, ഒരു ഗെയിം കളിച്ചാലേ, ആ ഒരു ഗെയിം കളിച്ചാലേ, ഈ ട്രിപ്പൊക്കെ ഇട്ടുകൊണ്ടൊരു ഗെയിം കളിച്ചാലേ. ഞാൻ പറയട്ടെ, ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം. ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊരു അക്ഷരം പറയും. ആ അക്ഷരം പറയുമ്പോൾ നീ ആ അക്ഷരം വെച്ച് ഒരു രാജ്യത്തിൻ്റെ പേര് പെട്ടെന്ന് 1, 2, 3, 4, 5 അഞ്ച് വരുന്നതിന് മുമ്പ് ആ രാജ്യത്തിൻ്റെ പേര് പറയണം. ആൾക്കാർ പറഞ്ഞിട്ട് അവർക്ക് രാജ്യത്തിൻ്റെ പേര് അറിയത്തില്ലയോ? പെട്ടെന്ന് പറയണം, പറയാൻ പറ്റുന്നുണ്ട്, സമ്മാനമുണ്ട്. പെട്ടെന്ന് 5 സെക്കൻഡിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ 500. ഓക്കെ ആണോ? പക്ഷേ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങി തരണം. അല്ല, 500 രൂപ നിനക്ക് ഉള്ളേ. ഞാൻ പെട്ടെന്ന് ചോദിക്കും 1, 2, 3, 4, 5 അതിനിടുന്നതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് 500 രൂപയെ സെറ്റാണോ? ശരി, ഞാൻ പൈസ എടുക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ തന്നെ 500 രൂപ എടുത്തിട്ടുണ്ട്, പേഴ്സ് എടുത്ത് കേട്ടോ. 500 രൂപ കണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുമല്ലോ പെട്ടെന്ന്, നിൽക്കുക ഒരു നിമിഷം. ചോദ്യം നമ്പർ 1, പെട്ടെന്ന് ലക്ഷണം പറയാനേ. 6, 1. വാവ്, റഷ്യയിലെ ലക്ഷ്മി രാജ്യമാവുന്നേ. ഒരു രാജ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്താ? അല്ല, ഒന്നുകൂടെ, ഒരു വട്ടം കൂടെ. ഇത് ട്രയല് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത. ഓക്കെ ഓക്കെ, 500 രൂപ കയ്യിലുണ്ട്, ചോദിക്കുക അത്. അല്ലല്ല ട്രയലായിരുന്നു. ഓക്കെ, ഈ 5 വരെയുള്ള ഇങ്ങനെ ആവുന്നതിന് മുമ്പ് പറഞ്ഞോണേ. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ഥലം, ഈ ഒരു രാജ്യം, ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര്. ശരി, ഓക്കെ. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ, ABCD മറന്നു പോയത്. ഓക്കെ, 1, 2, 3, 4, 5 ഇപ്പോൾ ഇത് നിന്നിരുന്നു പറഞ്ഞില്ല. അതെ, എസ്സാ, ഇസഡല്ല. ഓക്കെ, അപ്പം കഴിഞ്ഞതിന് 500 രൂപ എനിക്ക് ഇങ്ങനെ തിരിച്ച് തന്നു. അങ്ങനെയാണ് ഈ കളി കേട്ടോ, പറഞ്ഞില്ലെങ്കിൽ തിരിച്ചിങ്ങി തരണം. ഓക്കെ, 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. അടുത്ത് വരും കൂടെ, കഷ്ടമുണ്ട്, ഒരു ചെയ്യണം, ഒന്നും കഷ്ടമുണ്ട്. ഞാൻ ഇവിടെ ബോറടിച്ചിരിക്കും, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ്. ഒന്നുകൂടെ ചോദിക്കട്ടെ. 1, 2, 3, 4, 5 തീർന്നു. ഓക്കെ, ഒന്നുകൂടെ, അല്ല, 500 രൂപ കയ്യിലുണ്ട്. ആ, അങ്ങനെ 1, 2, ആ ഓക്കെ, ആ പതുക്കെ എണ്ണം. ഓക്കെ, ചോദിക്കുവാണേ. 1, 2, 3, 4, 5 ഒരിക്കലും പറ്റത്തില്ല. വത്തിക്കാൻ എങ്ങനെയാ വി വരുന്നത്? വത്തിക്കാൻ വി അല്ല. 500 രൂപ പിടിച്ചോ. ഓക്കെ, അടുത്തത് പറഞ്ഞാൽ തിരിച്ചറണേ. അതെപ്പോഴും തെറ്റിത്തരം കാണിക്കില്ല കേട്ടോ. പൈസ അടി വരെ പൈസ ലക്ഷ്മി, തമാശ കളിക്കാതെ. അല്ല, ഇത് കളി അങ്ങനെയാണേ, തിരിച്ചു തരണം പൈസ. ഓക്കെ, അടുത്ത ജോലി.
സി 1 2 3 4 5 അഞ്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സിസ്റ്റർമാരൊക്കെ നോക്കുന്നു ഇങ്ങോട്ട് തന്നെ ലക്ഷ്മി വലിയ പൈസ അറിഞ്ഞു പൈസ അറിയാൻ ഇവിടെ എടാ 500 വന്ന് മോശം കളി കളി കള്ളക്കളി വിളിക്കുന്നത് തമാശ കളിക്കരുത് ആ കളി അങ്ങനെ ഇറങ്ങി തന്നെ പൈസ ആ ഓക്കെ അപ്പൊ ഇനി ഇപ്പൊ ലക്ഷ്മിയുടെ 500 പറയാത്തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അടുത്ത ഒന്നുകൂടെ നമ്മൾ ചോദിക്കും അല്ലല്ല ഇത് ഒറിജിനൽ ഒറിജിനൽ തിരിച്ച് നമ്മൾ ഒന്നുകൂടെ ചോദിക്കുവാണ് ഓക്കെ ഒരു നിമിഷം 500 എന്റെ കയ്യിലുണ്ട് എന്റെ പൈസ ഉണ്ട് എന്റെ പൈസ അല്ല എന്റെ പൈസ അല്ല എന്റെ പൈസ ഉണ്ട് ഇത് അടുത്ത് പെട്ടെന്ന് ചോദിച്ചാൽ ഇനി പറഞ്ഞില്ലെങ്കിൽ തിരിച്ച് എനിക്ക് തരിക എന്നുള്ളതാണ് കളി സിസ്റ്ററൊക്കെ കേറി വന്ന വഴക്ക് ബഹളം എന്ന് പറഞ്ഞുണ്ട് ഓക്കെ ഇപ്പൊ സ്ഥിരം സിസ്റ്റർ അയ്യോ താങ്ക് യു എനിക്ക് സന്തോഷമായല്ലോ കഥ ഞാൻ അടയ്ക്കട്ടെ പാവം പിടിച്ച ലക്ഷ്മി ട്രിപ്പ് വിട്ടുകൊണ്ട് ഗെയിമും കളിക്കണം എന്തോ പറയാനാ സത്യം പറഞ്ഞാലേ നമുക്കൊരു ബോർ അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കത്തില്ലായിരുന്നു ഓക്കെ അടുത്ത കളി നല്ല അടുത്ത ലെറ്റർ ചോദിക്കട്ടെ ചോദിക്കട്ടെ ടെൻഷൻ അടിക്കരുത് നീ റെഡി 1 2 3 ഓക്കെ പതുക്കെ എന്നാ ഓക്കെ ചോദിക്കോ അതെ ഓക്കെ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് ജി 1 2 3 4 5 എന്തുവാ ജർമ്മനി ഈ കളി എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല എന്നോട് ഈ കളി നേതൃത്വം ചോദിച്ചപ്പോൾ എനിക്ക് ഒരു തരത്തിൽ പെട്ടെന്ന് ഒരു രാജ്യങ്ങളുടെ പേര് കിട്ടുന്നില്ല ഗെയിമിൻ്റെ കാര്യത്തിൽ ഇവിടെ വല്ലാന്ന് അല്ല എന്നോട് ചോദിച്ചു 500 കിട്ടി കഴിഞ്ഞപ്പോ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പൈസ ഞാൻ ഡോക്ടറെ വിളിച്ച് പറയാം ശരി ഒരു ഗെയിം കൂടെ ഒറ്റ ഗെയിം കൂടെ അതായത് ആ ഗെയിം എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം ഈ എന്റെ പേഴ്സില് കുറച്ച് പൈസ ഇരിപ്പുണ്ട് അത് പേഴ്സണലി നിങ്ങളെ കാണിക്കുക എത്ര രൂപ ഇരിപ്പുണ്ടെന്ന് ഇപ്പൊ സ്റ്റില്ല് അവളെ കാണിക്കത്തില്ല കറക്റ്റ് എമൗണ്ട് എത്ര രൂപയാന്ന് പറഞ്ഞാൽ ആ പൈസ മൊത്തം ലക്ഷ്മിക്കുള്ളതാണ് ഓക്കെ ആണോ ഇനി എന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപ മൊത്തം നിൽക്കും അല്ല എന്റെ പേഴ്സിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് അത് കറക്റ്റ് പറയാം ഓക്കെ ഞാൻ എന്റെ പേഴ്സ് എത്ര രൂപ എന്റെ പേഴ്സ് അല്ല ഈ ഗെയിമിന് 500 ഇനി വീട്ടിച്ചിരുമ്പോ തന്നേ പറ്റൂ അല്ലല്ല അതല്ല അത് നീ എടുത്തു ഇനി എന്റെ പേഴ്സ് എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ നിനക്കാം ലക്ഷ്മി ലക്ഷ്മി ലാസ്റ്റ് ഗെയിമാണ് കഷ്ടമുണ്ട് കേട്ടോ അല്ലല്ല എത്ര രൂപയുണ്ടെന്ന് കറക്റ്റ് എന്റെ പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ പേഴ്സ് കളിക്കാം അല്ലല്ല പേഴ്സ് എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിറ്റിൽ ഗേൾസിന്റെ ബിസ്ക്കറ്റ് തരാം എന്റെ പേഴ്സ് ഇരുന്ന പൈസ ഏത് തരുന്നത് ഇത് കറക്റ്റ് എത്ര രൂപ നിനക്ക് പറയാം ഈ എടുക്കട്ടെ ഇത് കറക്റ്റ് എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ മൊത്തം നിനക്കാം കൈ ഇരിക്കുന്ന 500 ഈ പൈസ നിനക്കാം നന്നേ ഇങ്ങനെ കാണിക്കാം നന്നേ ഇത് പറഞ്ഞ ഈ പൈസ മൊത്തം നിനക്ക പറ ഞാനേ നിനക്കാണ് പക്ഷെ എന്നാൽ ഈ പൈസ നിനക്ക അപ്രോക്സിമേറ്റ് അല്ല കറക്റ്റ് പൈസ പറയണം ഇത് ഒരു ക്ലൂ തരാം ചില്ലറയൊന്നും ഇല്ല ഇതിനകത്ത് കറക്റ്റ് ഒരു എമൗണ്ട് അതൊരു കറക്റ്റ് പൈസ എത്ര രൂപ പറ എന്നാ പിന്നെ എല്ലാ എമൗണ്ട് ഒക്കെ പറഞ്ഞാൽ പോരാ 500 എത്ര എമൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 രൂപ ഉണ്ട്
അതൊന്നും ഞാൻ പറയത്തില്ല. പറഞ്ഞു പൈസ എത്ര തന്നെയുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും പൈസ ഇല്ല, അവിടെ തോറ്റിരിക്കുകയാണ്. ഓക്കെ ഗൈസ്.